ഹലോ, ഇന്ന് ട്യൂസ്ഡേ ആണ് കേട്ടാ. ട്യൂസ്ഡേ അല്ല, വെനസ്ഡേ ആണ് എന്നൊരു സംശയമുണ്ട്. ഞാൻ എഴുതി വെച്ചേക്കായ ദിവസം നോക്ക്. നമ്മുടെ സോഫ വെളുത്ത്, ഈ മൂന്നെണ്ണവും പുള്ളി മുള്ളിയിട്ട് ഞാൻ കവർ മാറ്റാൻ വാഷ് ചെയ്തപ്പം വാഷ് ചെയ്തത് ഡ്രൈ ആയി. കവർ വന്നപ്പോഴത്തേക്ക് ഇന്ന് നോക്കിയപ്പോൾ ഇതേ മുള്ളി വരും. ഇത് ഡെലിബറേറ്റ്ലി മുള്ളുന്നാന്നാന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ സിദ്ധു? എന്നെ സിദ്ധുവിന് പൊട്ടിന് മുള്ളാൻ അറിയാം. പിന്നെ സിദ്ധുവിന് ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് ചിലപ്പോൾ എഴുന്നേറ്റ് പോകാനുള്ള മടി കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും മുള്ളിയിട്ട് എന്നെ ഇങ്ങനെ തോണ്ടി വിളിച്ച് കാണിക്കും. അതാണ് ഇത്. സിദ്ധു ഷെയിം 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 സിദ്ധു ഷെയിം ഷെയിം. പിന്നെ ഇന്ന് നമ്മൾ ഡിന്നറിന് ഇപ്പോൾ ഓൾറെഡി മണി ഞാൻ കാണിച്ചു തരാം കേട്ടോ, 5:40. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നറിന് വയ്ക്കുന്നത് ഞാൻ ഓർത്തൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാന്ന്. അപ്പോൾ ഇതാണ് ചെമ്മീൻ. ഇത് വലിയ ചെമ്മീനാണ്, ഇവിടെ ജംബോ പ്രോൺ എന്ന് പറയുന്നത്. ഏറ്റവും അതിൻ്റെ വലിയ വലിപ്പം കൂടിയ ചെമ്മീനാണ് ജംബോ പ്രോൺ. അപ്പോൾ ഇത് വെച്ചിട്ട് റോസ്റ്റ് വെക്കണോ കറി വെക്കണോ എന്ന് തീരുമാനമായിട്ടില്ല. പക്ഷേ എന്തായാലും ഇത് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യമേ ഞാനിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. ഐ മുള്ളിച്ചെറുക്കൻ ഷെയിം ഷെയിം മുള്ളിച്ചെറുക്കൻ ഷെയിം ഷെയിം വസിക്കുട്ടൻ ഷെയിം ഷെയിം. ഞാൻ ആരെയും കാണിക്കുന്നു നോക്കാൻ വരുമോ പിന്നെയും പിന്നെ? വെക്ക വെക്ക വെക്ക, എല്ലാവരും എറിഞ്ഞിടേ വെക്ക. ഇതാ കവറെല്ലാം അവിടെ വരെ ഇരിക്കുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്താണ് ആ കവർ അവിടെ? നമ്മളിത് ഈ പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ഇത് ഫ്രോസൺ ആണ്. എന്നിട്ട് നമ്മളിത് ഡീഫ്രോസ്റ്റ് ചെയ്താണ്. അപ്പം ഇതിൻ്റെ ഹെഡ് കണ്ടോ, ഈ തലയിങ്ങനെ കളഞ്ഞിട്ട് ഇതിൻ്റെ നമ്മുടെ വെയിൻ ഉണ്ടല്ലോ, വെയിനെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് ഇങ്ങനെ തന്നെ. ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു കട്ടും ഉണ്ട്, ആ വെയിൻ റിമൂവ് ചെയ്ത്. അപ്പം നമുക്ക് ഇങ്ങനെ എളുപ്പമാണ് ഇങ്ങനെ അങ്ങോട്ട് ഇത് ഈ രണ്ട് വശത്തു നിന്നും ഇതങ്ങോട്ട് അടർത്തി കളഞ്ഞാൽ മതി. കണ്ടേ, ഇങ്ങനെ കളഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഊരി എടുത്താൽ മതി, വേറെ ഒന്നും ഇല്ല. ഓൾറെഡി ഇത് എന്താ ഈസി ആയിട്ട് എടുക്കാം. Thank you.
നമ്മള് ഞാൻ എന്നപ്പം തീരുമാനമെടുത്തു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് ഓൾറെഡി നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണല്ലോ കഴിക്കുന്നത്. അപ്പം എപ്പോഴും റോസ്റ്റാണ് വയ്ക്കുന്നത്, ഇന്ന് കറി വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഈ അടുപ്പ് എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, രണ്ട് പീസ് ചെമ്മീൻ നമ്മുടെ സിദ്ധുവിന് വറക്കാൻ വേണ്ടി ഞാൻ എടുത്തതിനകത്തുനിന്ന്. ബിക്കോസ് ഈ കറിയൊക്കെ വെച്ച് വരുമ്പോൾ അതിനകത്ത് പച്ചമുളകൊക്കെ ഇടുമ്പോൾ സാറ് തിന്നത്തില്ല. അതുകൊണ്ട് പുള്ളിക്ക് ഞാൻ എന്താണ് വറുത്ത് കൊടുക്കും. അതിനാണ് ഇവിടെ വറുത്ത് നമ്മൾ ചോറിൻ്റെ കൂടെ പുരട്ടിയാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇന്ന് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കോക്കനട്ട് ഓയിലല്ല ഇവിടെ കറിയൊന്നും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഇതിപ്പോൾ ഒരു കേരള സ്റ്റൈൽ എന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ചെമ്മീൻ ഇന്ന് ഞാൻ കോക്കനട്ട് ഓയിലാണ് വയ്ക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി ക്രഷ് ചെയ്തതാണ്. രണ്ടും കൂടി ഒരു ഒന്നര ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ കാണും കേട്ടോ. അടുത്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറ്റുക. അതോടൊപ്പം നമുക്ക് കുറച്ച് പച്ചമുളക് നീളത്തി അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഓ, ഞാൻ വേപ്പില അങ്ങനെ മിണ്ടെടുത്തുള്ളു. ഞാൻ ഇന്നലെ ചിക്കൻ ബേക്ക് ചെയ്ത് രണ്ട് പീസേ ബേക്ക് ചെയ്തുള്ളൂ. ഇനിയിപ്പം രണ്ട് മൂന്ന് പീസ് കൂടെ ഇരിപ്പുണ്ട്. അതും കൂടി ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. 400. നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യം നമുക്ക് ഒണിയൻ്റെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ ഒരു ഒരു മീഡിയം സൈസ് ഒരു ഒണിയൻ ഉണ്ട്. ഞാൻ മുറിച്ച് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഇത് നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ അത് നേരത്തെ ആക്കി വെക്കുക. അതിട്ട് വെക്കുക. ഇനി ഇത് ചെറിയ തീ കിടന്ന് നന്നായിട്ട് കുറച്ച് നേരം എടുക്കുക കേട്ടോ. ഒണിയൻ്റെ പേസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം എടുത്തു കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് വെന്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത്തിരി എണ്ണ ഇതിൻ്റെ സ്പ്രേ ഒക്കെ തോന്നും. ഇതിൻ്റെ ബ്രഷും കാണും ബ്രഷാണോ. അപ്പം ഞാൻ ഈ ചിക്കനെ ഇതിപ്പോൾ 400 ഫാരൻഹീറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഫാരൻഹീറ്റ് അപ്പം അവിടുത്തെ സെൽഷ്യസ് എങ്ങനത്തെയാണെന്ന് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. ഇവിടെ ഫാരൻഹീറ്റിലാണ് വയ്ക്കുന്നത്.
അപ്പൊ ഞാൻ ഈ ചിക്കൻ ഇപ്പൊ ഞാൻ 400 പ്രീഹീറ്റ് ചെയ്ത് ഒരു ഞാൻ ഒരു അരമണിക്കൂറാണ് വെക്കുന്നത്. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ ഓവന്റെ ടെമ്പറേച്ചർ പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പോ നിങ്ങൾ അരമണിക്കൂറിൽ നോക്കുമ്പോ മേള് ബ്രൗൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ശരിക്ക് കുറച്ചുകൂടെ മസാല ബ്രൗൺ ആവണമെങ്കിൽ കുറച്ച് നേരവും കൂടി വെക്കാം കേട്ടോ. ഈ ഓവൻ ടെമ്പറേച്ചറൊക്കെ എല്ലാവരും പറയുന്നത് നമ്മള് നമ്മള് ചെയ്യുമ്പോ നമ്മുടെ ഓവനിൽ ചിലപ്പോ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വെക്കും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ വേണമെങ്കിൽ ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കാം, ബിക്കോസ് അല്ലെങ്കിൽ ഇതിനകത്ത് എണ്ണയും ഇല്ലല്ലോ. അതാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് എണ്ണ. ഇനി ഞാനിത് ഓൺ ആക്കി വെക്കാം. ഇത് മാവന് ചോറിന് പറക്കുവിന് നമുക്ക് കറി വെക്കാം. ഒരു വെട്ടി ുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആക്ച്വലി ഇതിനകത്ത് ടൊമാറ്റോയും കൂടെ അരിഞ്ഞ് ഇടേണ്ടതാണ്. ഇവിടെ ടൊമാറ്റോ ഇല്ല. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ടൊമാറ്റോ മേടിച്ചിട്ട് ഒരെണ്ണം പോലും ഉപയോഗിച്ചില്ല. അപ്പോൾ ചീഞ്ഞ് പോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം ടൊമാറ്റോ മേടിച്ചില്ല. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സ്കിപ്പ് ചെയ്യാണ്. ഇതിലോട് നിങ്ങൾ ടൊമാറ്റോ ഇടുക. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, കശ്മീരി ചില്ലി പൗഡർ ഒരു ഇച്ചിരിയും കൂടെ ഇടാം. ഇത് ഇങ്ങോട്ട് നന്നായിട്ട് ഇളക്കി വരിക. പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് തേങ്ങ കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്കിൽ വെക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് മാറും. ഇത്രയും തിക്ക് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ കുറച്ചിപ്പോൾ വെള്ളം ഒഴിക്കും. ചൂടുവെള്ള ആവശ്യത്തിന് ഗ്രേവിക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിനകത്ത് പെപ്പർ പൊടിയും കൂടി ചേർക്കാം കേട്ടോ. എനിക്ക് പെപ്പർ ഭയങ്കര എരിവ് കൂടുതലായിരിക്കും എന്ന് വെച്ചുകൊണ്ടാണ് കേട്ടോ. ഇനി ഒരു തിള വരണം. തിള വരുമ്പോഴത്തേക്കേ നമ്മൾ ഇതിനകത്ത് കുറച്ച് ടാമറിൻ ജ്യൂസ് ഇടണം കേട്ടോ. നിങ്ങൾ മറ്റേ കുടംപുളി ആയാലും ഇട്ടാലും മതി. ഇവിടെ കുടംപുളി കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് തരുന്നത്. രണ്ടും സെയിമാണ്. കുടംപുളി ഇടുമ്പോൾ വേറൊരു കറിയാവും, ഇതിടുമ്പോൾ വേറൊരു കറിയാവും. സൂക്ഷിച്ചപ്പോൾ മണ്ണിയും കഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടു കൊടുക്കാം.
കറി ഇപ്പം തിളച്ചുണ്ട്, ഒരു പകുതി വേവായിട്ടുള്ളു കേട്ടോ. അപ്പത്തേക്കും നമ്മൾ ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചിട്ട് കൊടുക്കണം. എൻ്റെ ഒരു പൊടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിച്ചാണ്. പൊടിയിട്ടാലും നന്നായിട്ടൊന്ന് തടിച്ച് കുറുകി വരട്ടെ കറി. നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടാ, കുറുകിയിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ ആക്ച്വലി ഇത് ഞാൻ ഗരം മസാല ഇട്ട്, ഗരം മസാല വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഇത് ഗാർണിഷ് ചെയ്യണം. എന്തുവാണ്, കൊറിയാണ്ടർ നമ്മുടെ മല്ലിയില ഇട്ട്. മല്ലിയില ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇഷ്ടമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോൺ കറി. എല്ലാവരും ട്രൈ ചെയ്യുക. ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്, റൈസിൻ്റെ കൂടെ കുഴപ്പമില്ല. ഈ റൈസ് അങ്ങനത്തെ ഏത് റൈസിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കറി. സിദ്ധു സിദ്ധുവിൻ്റെ പട്ടിക്കുട്ടന്മാരെ എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് സർക്കിളായിട്ട്. എന്താ സിദ്ധു ഇത്, നിങ്ങൾ അത്തപ്പൂക്കളോ ആണോ? എന്തേ ഇവരെ ഇങ്ങനെ സർക്കിളിലാക്കി കളഞ്ഞത്? ഇവരെ അസംബ്ലി നിർത്തിയിരിക്കുവാണോ? അസംബ്ലി ആക്കി കളഞ്ഞവരെ എല്ലാരെയും. പട്ടി എന്നാണ് തുടങ്ങിയത്. ആക്ച്വലി പുള്ളിക്ക് പട്ടിയാണ് ഇഷ്ടം, പട്ടിയും പൂച്ചയും. പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് വേറെ ഏതാണ്ടൊക്കെ ആയി. പുള്ളിയുടെ 4 വയസ്സ് വരെ ഉള്ള ടോയ്സാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം. പിന്നെ വേറെ അതേ ഇവിടെ ഉണ്ട്, എല്ലാ വീട്ടിലും കാണുമല്ല ഇങ്ങനെ കുറെ. ഇതിപ്പോ കുറെയൊക്കെ ഞാൻ ഓർക്കുന്ന സോർട്ട് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കണം. ഇവിടെ ഒക്കെ ചാരിറ്റി ഷോപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ. പുള്ളി ഉറങ്ങുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ ഒക്കെ വേണം നമുക്ക് എടുത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ മോങ്ങി തളർത്ത് കളി. ടെഡ്ഡി വാവ, ഇതൊക്കെ നമ്മൾ എപ്പോ വയസ്സുള്ളപ്പോ കണ്ടേന്ന് ഇവരെയൊക്കെ. Wow.